സംസ്ഥാനത്ത് പച്ചക്കറികൾ ന്യായവിലക്ക് വിപണിയിലെത്തിക്കുന്നതാണ് ഓണസമൃദ്ധി പദ്ധതി. ഇതിനായി കേരളത്തിലെ കർഷകരിൽ നിന്ന് പരമാവധി കൃഷിവകുപ്പും മറുനാട്ടിൽ നിന്ന് ക്യാരറ്റ് പോലുള്ള ശീതകാല പച്ചക്കറികൾ ഹോർട്ടിക്കോപ്പും ശേഖരിക്കും. എന്നാൽ കുറഞ്ഞത് സാമ്പാർ വെക്കാനുള്ള പച്ചക്കറികൾ പോലും ഓണച്ചന്തയിൽ എത്തിയിട്ടില്ല. നാടൻ പച്ചക്കറികൾ കൂടുതലുള്ളത് കുറവുള്ള കൃഷി ഓഫീസുകളിലേക്ക് ലഭ്യമാക്കണമെന്നിരിക്കെ മിക്കയിടങ്ങളിലും ഈ നിർദ്ദേശം നൽകിയിട്ടുമില്ല. ഹോർട്ടിക്കോപ്പിന്റെ വേണ്ടത്ര നിർദ്ദേശങ്ങൾ സമയത്ത് കിട്ടിയില്ല. ചില ജില്ലകളിൽ മിക്ക ശീതകാല പച്ചക്കറികളും ഹോർട്ടിക്കോപ്പ് എത്തിച്ചിട്ടില്ല. കർണാടകയിലെ സമരമാണ് കാരണമെന്നാണ് മാനേജറുടെ വിശദീകരണം. വയനാട്ടിൽ നാടൻ പച്ചക്കറികളും അത്യാവശ്യത്തിനും ഇല്ല. തമിഴ്നാടും അതേപോലെ തന്നെ കർണാടകയും സ്ട്രൈക്കിന്റെ പ്രശ്നമുണ്ട്. ഇതുകൂടാതെ തമിഴ്നാട് കാവേരി പ്രശ്നം ഉള്ളത് കൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. എന്നാലും വൈകിട്ടേക്ക് ഇപ്പൊ വയനാട്ടില് നാടൻ പച്ചക്കറി ഇല്ല എന്നും അത് നാടൻ പച്ചക്കറി എത്തിക്കണം എന്നാ ഞാൻ എന്നോട് പറയുന്നത്. നാടൻ പച്ചക്കറി ഇപ്പൊ ഞാനിവിടെ നേടുന്ന പോയി ഉണ്ടാക്കിയ മലപ്പുറത്ത് 3 ദിവസത്തേക്ക് കുറഞ്ഞത് 30 ടണ്ണെങ്കിലും സവാള വേണമെന്നിരിക്കെ ഹോർട്ടിക്കോപ്പ് വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിയത് വെറും 1.5 ടൺ മാത്രം. സംസ്ഥാനത്തെ ഓരോ കൃഷിഭവനുകൾക്കും 60,000 രൂപയാണ് പദ്ധതി കൈ നൽകിയിട്ടുള്ളത്. ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ. അപ്പോ എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾക്ക് പരിഹരിക്കാൻ ആവശ്യമായ മോണിറ്ററിംഗ് സംവിധാനം സംസ്ഥാന തലത്തിലും അത് ജില്ലാ തലത്തിലും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി അതിനകത്ത് നടത്താൻ ആവശ്യമായിട്ടുള്ള കിട്ടാൻ ആവശ്യമായ പച്ചക്കറികളെല്ലാം സംഭരിക്കുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയില് ഇപ്പോ ഇന്നലെ വരെ വണ്ടൂർ പ്രദേശത്ത് പച്ചക്കറി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇതുവരെ അവിടെ ഹോർട്ടിക്കോർപ്പ് പച്ചക്കറി വാങ്ങുന്നിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഇപ്പൊ ഹോർട്ടിക്കോർപ്പിന് അവിടെ ഒന്ന് സംഭരണ കേന്ദ്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ മാക്സിമം നമുക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.